നമസ്കാരം. കേരള നിയമസഭയിൽ താമര വിരിയിക്കാൻ ബി ജെ പിക്ക് അവസരം നൽകിയ മണ്ണാണ് നേമം. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ ഓ രാജഗോപാലിലൂടെ നേടിയ വിജയത്തിൽ ബി ജെ പി നടന്നു കയറിയത് നിയമസഭയിലേക്ക് മാത്രമല്ല ചരിത്രത്തിലേക്ക് കൂടിയായിരുന്നു. അതിനാൽ 5 വർഷം മുൻപത്തെ വിജയം ബി ജെ പിക്ക് നൽകിയ ആത്മവിശ്വാസം കുറച്ചൊന്നുമല്ല. മണ്ഡലത്തിൽ ഇത്തവണ തീപാറുന്ന ത്രികോണ പോരാട്ടമാണ്. ബി ജെ പിയുടെ ഏക സിറ്റിംഗ് സീറ്റായ നേമത്തെ ബി ജെ പി വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ ഗുജറാത്ത് എന്നാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയ കുമ്മനം രാജശേഖരൻ തന്നെയാണ് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും. നേമത്ത് ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ട കോൺഗ്രസ് ഇത്തവണ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത് ജയത്തിൽ കുറഞ്ഞ ഒന്നും ലക്ഷ്യം വച്ചല്ല. എന്തായാലും നേമത്ത് നിർണായകമാകുന്ന ഘടകങ്ങൾ പലതാണ്. മണ്ഡലത്തിൽ 35,000-ൽ പരം ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. ഈ വോട്ടുകൾ തന്നെയായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാവുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വോട്ടുകൾ ആർക്ക് ലഭിക്കും? ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ലാത്ത സ്ഥിതിയിൽ ആയിരുന്നു നേമം മണ്ഡലം എന്ന് പറയുന്നത്. എന്നാൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കോൺഗ്രസ് സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. മാസ് പ്രചരണത്തിലൂടെ വോട്ടുകൾ സമാഹരിക്കാമെന്ന പ്രതീക്ഷയിലാണ് മുരളീധരൻ. നേമം മണ്ഡലത്തിൽ ശക്തമായ അടിത്തറയുള്ള പാർട്ടിയാണ് സി പി എം. അതേസമയം മുൻ എം എൽ എയും കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുമായ വി ശിവൻകുട്ടി തന്നെയാണ് ഇത്തവണയും സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 500,000-ഓളം വോട്ടുകൾ മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. 2016-ൽ വി ശിവൻകുട്ടി നേടിയത് 59,142 വോട്ടുകളാണ്. 2011-ൽ 50,076 വോട്ടുകളും ശിവൻകുട്ടി നേടിയിരുന്നു. കഴിഞ്ഞ തവണ 8,617 വോട്ടുകൾക്കായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാലിനോട് അദ്ദേഹം പരാജയപ്പെട്ടത്. 2016-ൽ 10,000-ൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എൻ ശക്തൻ വിജയിച്ച മണ്ഡലം ആയിരുന്നു നേമം. അന്ന് ബി ജെ പിക്ക് ലഭിച്ചത് 6,705 വോട്ടുകൾ മാത്രമായിരുന്നു. യു ഡി എഫിന് ലഭിച്ചിരുന്ന വോട്ടുകളാണ് പിന്നീട് ബി ജെ പി പിടിച്ചെടുത്തത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത്തവണ കോൺഗ്രസ് ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നതോടെ ആ വോട്ടുകൾ വിഭജിക്കപ്പെടും എന്ന വിലയിരുത്തലും ഉണ്ട്. ഇത്തവണ നേമത്ത് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് 60,000 വോട്ടുകളാണ് എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ 50,000 മുതൽ 55,000 വോട്ടുകൾ ലഭിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് മുരളീധരൻ്റെ കണക്കുകൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ മണ്ഡലത്തിൽ 47,000-ൽ വോട്ടുകൾ നേടിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്തിയപ്പോൾ യു ഡി എഫ് വോട്ടുകൾ 20,623 ആയി ചുരുങ്ങി. ഈ ഘട്ടത്തിൽ കെ മുരളീധരൻ പ്രതീക്ഷിക്കുന്ന വോട്ട് സമാഹരണം സാധ്യമാകുമോ എന്ന ആശങ്ക യു ഡി എഫിൽ തന്നെയുണ്ട്. കെ മുരളീധരൻ പിടിക്കുന്ന ഓരോ വോട്ടും തങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് എൽ ഡി എഫിൻ്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകളിലായിരിക്കും ഇത് വിള്ളൽ വീഴ്ത്തുക എന്നും എൽ ഡി എഫ് കരുതുന്നു.